സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം സമാപിച്ചു. ജാഥയ്ക്ക് മാവേലിക്കര മണ്ഡലത്തിലെ ചാരുമൂട്ടിൽ ആവേശകരമായ സ്വീകരണം നൽകി. വികസന വിരുദ്ധ നിലപാടാണ് കോൺഗ്രസും ബി ജെ പിയും സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം സമാപിച്ചു. രണ്ട് ദിവസമായാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തിയത്. ജാഥയ്ക്ക് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ ചാരിമൂട്ടിൽ ആവേശകരമായ വരവേൽപ്പ് നൽകി. തികഞ്ഞ ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളെ ആരെയും മാത്രം കൊണ്ടുവല്ല, സത്യം പറഞ്ഞാൽ പാർട്ടിക്കെതിരായി, ഗവൺമെന്റിനെതിരായി, പാർട്ടി നേതാക്കൾക്കെതിരായി, ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി സഹോദരൻ പിണറായിക്കെതിരായി കേന്ദ്ര ഏജൻസികളും ഊർജ്വാ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തിയായ കള്ളപ്രചരണത്തെയും ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കുന്നതിനു വേണ്ടി, പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേദിയെയും എതിർക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെയും മാത്രം ചുമതലയല്ല. ഈ കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ബഹുജന പ്രസ്ഥാനത്തിന്റെ, വിപ്ലവ പ്രസ്ഥാനത്തിന്റെ എല്ലാവരുടെയും ചുമതലയാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ ജനാധിപതി ഈ സ്വീകരണ പരിപാടികളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത, എം സ്വരാജ്, കെ ടി ജലീൽ, ജെയ്ക്സി തോമസ്, ജാഥാ മാനേജർ പി കെ ബിജു എന്നിവർ പ്രസംഗിച്ചു. എം എസ് അരുൺകുമാർ എം എൽ എ, സിപിഎം ചാരിമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു, മാവേലിക്കര ഏരിയ സെക്രട്ടറി മധുസൂദനൻ, സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ, സിപിഎം നേതാക്കളായ ജി രാജമ്മ, ആർ രാജേഷ്, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ, മന്ത്രി സജി ചെറിയാൻ, കെ രാഘവൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചാരിമൂട്.